ഷിജു തുടരുക. തിരുവനന്തപുരത്ത് ഗവർണറുടെ കാർ തടഞ്ഞ് കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ പ്രതികളായ 7 SFI പ്രവർത്തകർക്ക് ജാമ്യം. പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടത്തിന് തുല്യമായ തുക കെട്ടിവെക്കണമെന്നും കോടതി. പ്രതികൾക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി മുഖേന കൗൺസിലിംഗ് നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷിജു ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഷിജു. അനൂപ്, തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് ഈ വഴുതക്കാട് വെച്ച് ഗവർണർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായത്. അദ്ദേഹത്തിന്റെ കാറിനടുത്തേക്ക് ചാടി വീണുള്ള പ്രതിഷേധമടക്കമുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ ആണ് ഈ SFI പ്രവർത്തകരായ 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ അവർ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യഹർജിയുമായി പോയെങ്കിലും ഗവർണറെ പോലുള്ള സുരക്ഷ കൂടുതൽ നൽകേണ്ട ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ജാമ്യഹർജി കീഴ്ക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത്. തുടർന്ന് ഹൈക്കോടതിയാണ് ഇപ്പോൾ ഉപാധികളോടെ അവർക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. കൃത്യമായി അവർക്ക് കൗൺസിലിംഗ് അടക്കം കെൽസയോട് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോടാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവർ കേസ് കഴിയുന്നതുവരെ അന്വേഷണവുമായി സഹകരിക്കണം എന്നതടക്കമുള്ള കർശന ഉപാധിയും ഈ ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, NK ഷിജു ആണ് ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.